شيخنا شمس العلماء ابو بكر مسليار قدس الله سره العزيز لوغم مولوانم تلغلك سمدیچا عربي پندد المار عبيد كأي پدچ مچان ننجل كيوغي دائلنو برنج وند عبدند كوند ندن كأيل وڈي پدچ وند مطي بغمارچ شمس العلماء شمس العلماء قدس الله سره العزيز وليا وليا چڈنگ گل کڈنج تیرچ بوغم بو تند ڈرائیور اوڈ برائیو مائدن نتره ویڈل وندی ویڈان سمي سيد شهاب دنگل دا واحنم آواحنم منل پوغتت شهاب دنگل آن نمود نائگن أهل بيت آن نمود نائگر أهل بيت ني بغماني كاتا ورئي پندد پارمبر يمسلي آمل إلليا أد صحاب تند غالت زيل بن ثابت رضي الله وند وند دان تابعين لد غالت امام شافعي رضي الله وند وند دان إلي بدام نوچاند ليك ورمبو أد شمس العلماء قدس الله سره العزيز اندي دان പണ്ഡിത പാരമ്പര്യത്തോട് വിമുഖത കാണിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ മുസ്ലിം കേരളത്തിന്റെ മുഖ്യധാരയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ നെഞ്ചേറ്റുന്നവരായതുകൊണ്ട് ആ ഹബീബിന്റെ കുടുംബാംഗങ്ങളെ അഹ്ലു ബൈത്തിനെ നേത്രസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒരുപോലെ മുസ്ലിം കേരളത്തിന്റെ മുഖ്യധാര അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹത്വമാണ് അതുകൊണ്ടല്ലേ ലോകമാദരിക്കുന്ന ഒരു നേതാവ് നമുക്ക് കിട്ടിയത് എന്റെ സഹോദരങ്ങളെ മഹാത്മാഗാന്ധി മരിച്ചു പോയപ്പോൾ നെഹ്റു പറഞ്ഞ ഒരു വാചകമുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന അനുശോചന സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു വാക്കുണ്ട് ലോകം മറക്കില്ല അത് എന്റെ മഹത്വമല്ല അത് നിങ്ങളുടെ മഹത്വമല്ല അത് നമ്മുടെ കൂടെ ജീവിച്ച ഗാന്ധിജിയുടെ മഹത്വമാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ലോകം മറക്കില്ല ചരിത്രം വിസ്മരിക്കില്ല അത് മഅ്മൂൻ ഹുദവിയുടെ മഹത്വമല്ല ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ സഹോദരങ്ങളെ നമ്മുടെ മഹത്വമല്ല അത് നമ്മുടെ നേതാവിന്റെ മഹത്വമാണ് ലോകം ആദരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് يوسف علی കേച്ചേരി പാടിയില്ലേ يوسف علی കേച്ചേരി പാടിയില്ലേ അന്യന്റെ ദുഃഖത്തിൽ മനോഹരമായ വരികളാണ് എന്റെ സഹോദരങ്ങളെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിതം കരുണാർദ്രമായ ജീവിതം അത് അപ്പടി ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ് അപരന്റെ ദുഃഖത്തിൽ അലിയുന്ന ഹൃദയവും അനുപമ സ്നേഹം വഴിയും മിഴികളും വല്ലാത്ത വാചകമല്ലേ അത് അത് അവനവന്റെ ദുഃഖത്തിൽ എന്ന പോലെ അന്യന്റെ ദുഃഖത്തിലും പങ്കുകൊള്ളുന്ന ഒരു നേതാവ് വല്ലാത്ത സ്നേഹമായിരുന്നില്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലോകം മുഴുവനും ആദരിച്ച നേതൃത്വത്തിന്റെ പേരല്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർത്തു നോക്കണേ അഭിമാനത്തോടുകൂടെ ഓർക്കണേ എന്റെ സഹോദരങ്ങളെ സാത്വിക ശ്രേഷ്ഠർ തരുവംശീയ വല്ലിയിൽ പൂത്ത പൂവേ വാഴ്ക നീളാൽ ഭവാൻ പാണക്കാടു തറവാടിൻ പുണ്യമേ ഭാരത നാടിൻ മതേതര സംസ്കാര സംസമേ യൂസഫ് അലി കേച്ചേരിയെ പോലെ എത്രയെത്ര കവികളാണ് ഇനി പാടാനിരിക്കുന്നത് എത്രയെത്ര പണ്ഡിതന്മാരാണ് ഇനി പറയാനിരിക്കുന്നത് മറക്കില്ല സമൂഹമേ മറക്കില്ല സമൂഹമേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ലോകോത്തര നിലവാരമുള്ള ഒരു നേതാവിനെ സമ്മാനിക്കാൻ ബാബരി മസ്ജിദിന്റെ തന്റെ താടിക കുടങ്ങൾ തുടക്കപ്പെടുമ്പോൾ മുസൽമാന്റെ ഹൃദയത്തിൽ മായാത്ത മറയാത്ത ഉണങ്ങാത്ത വൃണമായി നിൽക്കുമ്പോഴും സഹനത്തിന്റെ ക്ഷമയുടെ ആത്മസംയമനത്തിന്റെ ചരട് പൊട്ടിക്കാതെ നമ്മെ കാത്തുവച്ച നേതാവിനെ മറക്കുവാൻ ആ നേതാവിന്റെ കൂടെ ജീവിച്ച നമ്മെ മറക്കുവാൻ ചരിത്രത്തിന് സാധ്യമല്ല മുസ്ലിം കേരളത്തിന് ആ ഭാഗ്യമുണ്ടായത് നമ്മുടെ മുഖ്യധാര അല്ലാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ